بشراك يا حافظة القرآن. حين تنالي من رب الرضوان ويقال لك ارقي أعلى جنان، في يوم تشخص فيه العينان. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. بهمان آدر بقل نرنى سهودر سهودر ماري. الحمد لله نمال پڑتو وندر كنا دو سورة ماعون آنا. سورة الماعون لأ أوسانا باغتان نمال ولد. الذين هم يراؤون എന്ന ആ ആയത്തിൻ്റെ സകലമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊന വയംനഊന അൽ മാഊൻ. നിസ്കാരത്തിൽ അശ്രദ്ധരാവുന്നവരെ കുറിച്ചും മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ചും ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ വളരെയധികം ജാഗരൂകരാവേണ്ട ഒരു വിഷയമാണ് ആളുകൾ കാണിക്കാൻ ആളുകൾ കാണാൻ വേണ്ടി അമലുകൾ ചെയ്യുക എന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞു വച്ചത്. നമ്മുടെ അമലുകൾക്ക് ഏറ്റവും വലിയ വില തരുന്ന ആൾക്കേ നമ്മുടെ അമലുകൾ കൊടുക്കാൻ പാടുള്ളൂ. അതാരാണ് ഏറ്റവും വലിയ വില തരുന്ന ആൾ? അള്ളാഹുവാണ്. അള്ളാഹുവിനത് കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതൊക്കെ നഷ്ടക്കച്ചവടമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മൾ ചെയ്യുന്ന അമലുകൾ പോയിക്കൊട്ടും ചെയ്യും, പിന്നെ അതുമായി ബന്ധപ്പെട്ട അസൂയ മറ്റുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് കിട്ടിയ നിഅമത്തുകൾ അല്ലെ അത് നീങ്ങിക്കളയാൻ അല്ലെങ്കിൽ നീങ്ങിപ്പോവാൻ അപ്പുറത്തുള്ള ആളുകൾ ശ്രമം നടത്തുകയും ചെയ്യും. എന്തായാലും നഷ്ടക്കച്ചവടമാണ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത്, കാണിക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അള്ളാഹു തആല നമ്മളെ ആ ഒരു അസുഖത്തിൽ നിന്ന്, റിയാ എന്ന് പറയുന്ന മാനസിക അസുഖത്തിൽ നിന്ന് നമുക്കൊക്കെ അള്ളാഹു തആല ശിഫ തരട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹു തആല ശുദ്ധീകരിക്കട്ടെ. ആമീൻ. നമ്മൾ അമലുകൾ പരമാവധി രഹസ്യമായി ചെയ്താൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും എന്നാണ്. റിയാ ഒഴിവാക്കാനുള്ള പരിഹാരങ്ങളിൽ, പ്രതിവിധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രഹസ്യമായി അമലുകൾ ചെയ്യുക എന്നത്. എല്ലാ അമലുകളും നമ്മൾ പൈസ കൊടുക്കുന്നതടക്കം ചില സമയങ്ങളിൽ പരസ്യമായി കൊടുക്കേണ്ടി വരും, മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലേ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ചെയ്യാം. പക്ഷേ അപ്പം റിയാ ഇല്ലാതിരുന്നാൽ മതി. ആളുകൾ കാണരുത്, ആളുകൾ കാണട്ടെ എന്നൊരുദ്ദേശം അപ്പോഴും മനസ്സിലുണ്ടാകരുത്. നിയത്ത് ഖാലിസാവാം. ഇത് ഞാൻ ഇങ്ങനെ പരസ്യമായി കൊടുക്കുന്നത് കൊണ്ട് മറ്റുള്ള ആളുകളും കൂടെ ഈ ഒരു മേഖലയിലേക്ക് അതിൽ കൊടുക്കാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരട്ടെ, ഇതാണ് എൻ്റെ നിയത്ത് എന്ന നിലക്കാണെങ്കിൽ അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇൻ തുബ്ദു സദഖാതി ഫനിഅമ്മാഹിയ. നിങ്ങളെ സദഖകൾ പരസ്യമാക്കുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ് ഇത്തരം അതാവശ്യങ്ങൾക്കാണെങ്കിൽ. وإن تخفوها وتؤتوها الفقراء فهو خير لكم. ഞാൻ രഹസ്യമായി കൊടുക്കുകയാണെങ്കിലോ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് സമയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാം. എങ്ങനെയായാലും ശരി, നമ്മുടെ മനസ്സിലെ ഉദ്ദേശം ക്ലിയർ ആയിരിക്കണം. കൊടുക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി എന്ന ചിന്ത ഉണ്ടാവരുത്. കൊടുക്കുന്ന ആ സമയത്ത് ഇല്ലാതിരുന്നാൽ മതി, റിയാ ഇല്ലാതിരുന്നാൽ മതി. അതുണ്ടെങ്കിൽ പിന്നെ അമലുകൾ തള്ളും എന്ന കാര്യം തീർച്ചയാണ്. അത് ഏത് അമലായാലും ശരി, വലുതായാലും ചെറുതായാലും ഒക്കെ അള്ളാഹു തആലാന് മുമ്പിൽ വലിയ അമലുകളുടെ ഏടുകൾ കൊട്ടക്കണക്കിന് കൊണ്ടുവരപ്പെടും എന്നാണ്. സീലുകൾ വെക്കപ്പെട്ട എന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ അത് നാട്ടി നിർത്തപ്പെട്ടാൽ, എന്നിട്ട് അള്ളാഹു തആല മലായിക്കത്തിനോട് ഇങ്ങനെ പറയുന്ന, റബ്ബിൻ്റെ മുമ്പിൽ അത് നിവർന്ന് തുറന്ന് വെച്ച് അമലുകൾ വായിക്കാണ്, എന്നിട്ട് ഇങ്ങനെ പറയുന്ന, ഇതാ ഇതെടുത്തോളിയും മറ്റേ തള്ളിക്കോളിയും. അപ്പോൾ മലായിക്കത്ത് പറയും, പഠിച്ച റബ്ബെ ഇത് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ മുഴുവൻ ഖൈറാണല്ലോ ഉള്ളത്, ഇതിലെന്താ തള്ളാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡ് മുഴുവൻ ക്ലിയർ ആണല്ലോ, നന്മകൾ മാത്രമേ ഉള്ളൂ, എന്താ ഞങ്ങൾ തള്ളേണ്ടത്. അപ്പോൾ അള്ളാഹു തആല മറുപടി കൊടുക്കുമെന്നാണ്. ഈ പണി കാനലി ഖൈരി, ഇത് എനിക്ക് വേണ്ടി ചെയ്തതല്ല, ഇവൻ ഈ ചെയ്ത അമൽ വേറെ ആർക്കോ വേണ്ടിയായിരുന്നു. വലാ അക്ബലു യൗമൻ അമൽ ഇല്ലാ മാ കാന ഇബ്തഗാ ബിഹി വജ്ഹി ഇല്ലാ മാ കാന ഇബ്തഗയ ബിഹി വജ്ഹി. എൻ്റെ വജ്ഹ്, എൻ്റെ തൃപ്തി ലക്ഷ്യം വെച്ച് ചെയ്തത് മാത്രമേ ഇന്ന് ഞാൻ സ്വീകരിക്കുള്ളൂ, അല്ലാത്തൊന്നും ഞാൻ സ്വീകരിക്കൂല. അതുകൊണ്ട് അതാ അത് മായ്ച്ചോളിൻ, അത് തള്ളിക്കോളിൻ, ഇതിനെ സ്വീകരിച്ചോളിൻ എന്ന് പറഞ്ഞ് മലായിക്കത്തിന് അള്ളാഹു തആല നിർദ്ദേശം കൊടുക്കും എന്നാണ്.
വേറെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തത് അവർക്ക് തന്നെ കൊടുക്കാൻ പറയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അള്ളാഹു തആല പറയുമെന്നാണ്, എനിക്ക് ആരെയും പങ്കു ചേർക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ ഏതെങ്കിലും അമലുകളിൽ ആരെങ്കിലും എന്തെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുത്തേക്കും, ഫഹുവൽ ശരീഖി, അത് അവന് കൊടുത്തേക്കും, എനിക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇഖ്ലാസിൻ്റെ വിഷയം ചെയ്യുന്നതൊക്കെ വജുഹുല്ലാ എന്നത് മുൻനിർത്തി ചെയ്യുക. റബ്ബിൻ്റെ വജുഹിന് വേണ്ടി, റബ്ബിൻ്റെ തൃപ്തി, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂലിയും മറ്റവൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ പറയും എന്നാണ്. ചെല്ലുമ്പോഴേ വടസവനെ ഞാൻ ഒരുപാട് ആമലുകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഉപരണ്ടല്ലോ എൻ്റെ റെക്കോർഡിലൊക്കെ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല പറയും എന്നാണ്. ആർക്ക് വേണ്ടിയാണോ ചെയ്തത് അവിടെ പോയി വാങ്ങിക്കോ. നമ്മൾ ചെയ്ത അമലിന് കൂലി ഇവിടെ നിന്ന് തന്നെ വാങ്ങലാണ് ശരിക്കെന്ത് റിയാ എന്ന് പറയുന്നത്. റിയാന് അങ്ങനെ ഒരു നിർവചനം നമുക്ക് പറയാം. നമ്മൾ ചെയ്യുന്ന അമലുകൾ ആളുകളെ കണക്കാൻ നിസ്കരിച്ചാൽ ആളുകളെ കാണുന്നതോടെ എൻ്റെ കൂലി കിട്ടി, ഇവിടെ നിന്ന് തന്നെ പ്രതിഫലം വാങ്ങലാണ് റിയാ. ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല, ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിനോട് മറച്ചു വെക്കുക, അമലുകൾ രഹസ്യമായി ചെയ്യുക, ഇത് പതിവാക്കി കൊണ്ട് നടന്നാൽ ഒരു പരിധിവരെ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ റിയാ കൊണ്ട് നടക്കുന്ന ആളുകൾ നേരെ പോകുന്ന നരകത്തിലേക്കാണ് എന്നാണ്. അല്ലേ, നരകം ഇവരെ കൊണ്ട് ആളി കത്തിക്കപ്പെടും എന്നാണ് പണ്ഡിതനായ ആൾ, വൽ ഖാസി വൽ മുൻഫിഖ് വൽ മുറാഉ നബി അഅ്മാലിഹിം, ആളുകൾ കാണി ആളുകൾ കാണാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, യുദ്ധം ചെയ്യുന്ന ആളുകൾ, പാണ്ഡിത്യം വിളമ്പുന്ന ആളുകൾ, ഇവരൊക്കെ വിലപ്പെടും. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇത്രയും ഗൗരവമാണ് ഈ വിഷയം എന്നതുകൊണ്ടാണ് ദജ്ജാലിനേക്കാളും ഞാൻ പേടിക്കുന്നത് ഈ റിയാ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരവസരത്തിൽ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മസീഹു ദജ്ജാലിനേക്കാളും ഞാൻ നിങ്ങൾ പേടിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഞാൻ പേടിക്കുന്നത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് സഹാബത്തിനോട് ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നബിയെ പറഞ്ഞു തരണം. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അശ്ർക്കുൽ ഖഫിയു, ആ രണ്ടാം ചെറിയ ശിർക്ക്, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ. ഒരു ഉദാഹരണം പറഞ്ഞു, അവിടെ നിന്ന് ഒരാൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കും, അപ്പോൾ ആളുകളിങ്ങനെ ചുറ്റുമുണ്ടെന്ന് കണ്ടാൽ ഇവൻ എന്താക്കും, യുസയ്യന സലാത്തുഹു, നിസ്കാരം ഒന്നിങ്ങനെ ചുറുക്കു കൂട്ടും, ചെല്ലലൊക്കെ ഒന്ന് ആത്മാർത്ഥമായി ചെല്ലും, റുക്ഊഇനും സുജൂദിനൊക്കെ ഒന്ന് നീളം കൂട്ടും, ആളുകൾ നോക്കുന്നുണ്ട് എന്ന് കണ്ടാൽ. സുബ്ഹാനല്ലാഹ്. നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അള്ളാഹു തആല നമുക്ക് പുറത്തു തരട്ടെ, നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അവസാനമായി ഈ സൂറയിൽ അള്ളാഹു തആല പറയുന്നത് മറ്റൊരു ദുസ്വഭാവത്തെ കുറിച്ചാണ്. വയംനഊന അൽമാഊൻ ഫവൈലുൽ ലിൽമുസല്ലീന അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അശ്രദ്ധരായ ആളുകൾ, അല്ലദീനഹും യുറാഊന, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവർ. വയംനഊന അൽമാഊൻ, വയംനഊന, അവർ തടയുകയും ചെയ്യുന്നു, അൽമാഊൻ, പരോപകാരത്തിന് ഉപകരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ. ഉദാഹരണങ്ങൾ നമുക്ക് പറയാം, ചെറിയ സാധനങ്ങൾ വരെ ചോദിച്ചാൽ അങ്ങോട്ട് ഒന്നും കൊടുക്കൂല. ഇപ്പം അയൽവാസികൾ, ഇപ്പോൾ ഉദാഹരണമായി പറയാം, അയൽവാസികൾ പരസ്പരം ഉപയോഗിക്കാൻ വിട്ടുകൊടുത്ത് ഉപകാരം ചെയ്യാറുള്ള അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ അയൽവാസികളെ താമസിക്കുമ്പോൾ അവിടെ പോയിട്ട് സാധനം വാങ്ങും അല്ലേ, ഇവിടുന്ന് വേറൊരു സാധനം ഇങ്ങോട്ട് വാങ്ങും, എന്നിട്ട് അതുകൊണ്ട് അതുകൊണ്ട് ഉപയോഗിക്കും, എന്നിട്ട് തിരിച്ചു കൊടുക്കും. ഇങ്ങനെ പരസ്പരം ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കാറുള്ള ചെറിയ ചെറിയ സംഗതികൾ, ഉപകാരത്തിന് വിട്ടുകൊടുക്കാറുള്ള ചെറിയ സംഗതികൾ, ഇതിനാണ് അറബിയിൽ മഴൂൻ എന്ന് പറയുക. ഉദാഹരണം മഴു അല്ലേ, അതുപോലെ മൺവെട്ടി, പിന്നെ മടവാള്, കൊട്ടക്കോരി, സൂചി, നൂല്, ചെറിയ കത്തികൾ, ഇത്രയും ഇത്തരം സംഗതികളൊക്കെ. ഇത് അന്യമന്യം വിട്ടുകൊടുക്കാതിരിക്കുന്നൊരു സ്വഭാവം. ഇത് ചോദിച്ചാൽ ഇതുപോലും കൊടുക്കാതിരിക്കുന്നൊരു സ്വഭാവം. വയംനഊന, ഇവർ തടയുന്നു, അൽമാഊൻ, ഇത്തരം ചെറിയ ചെറിയ സഹായങ്ങൾ വരെ. എന്താ അവരൊക്കെ തടയാൻ മാത്രമുള്ളത് അല്ലേ? വളരെ മോശമായ സ്വഭാവമാണത്. ഇപ്പോഴും പല ആളുകൾക്കും ആ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു മൺവെട്ടി വാങ്ങാം, കുറച്ച് നല്ലതന്നെ വാങ്ങാം, എന്ത് വാങ്ങുമ്പോൾ ഒരു നെയ്യത്തും വെക്കുക, ഇൻഷാല്ലാ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തോ ഇപ്പുറത്തുള്ള ആൾക്കോ കൊടുക്കാലോ, അവർക്കത് ഉപകരിക്കാലോ, കുറച്ച് നല്ലതന്നെയായിക്കോട്ടെ എന്നൊരു നെയ്യത്ത് വെച്ച് വാങ്ങിയാൽ മാഷാല്ലാ, അത് എന്തൊരു നല്ല കാര്യമാണ്. ഇതല്ലാതെ ഇത്തരം വിഷയങ്ങളൊന്നും സഹകരിക്കാതെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴേക്ക് പരസ്പരം തമ്മിൽ തല്ലി അയൽപക്ക ബന്ധമൊക്കെ ആകെ കുളമാക്കി അല്ലേ പ്രശ്നങ്ങളാക്കി നടക്കുന്ന എത്ര ആളുകളുണ്ട്, ചെറിയ സംഗതികൾ ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആളുകൾ. അപ്പോൾ അള്ളാഹു തആല അത് പറയുന്നത് നോക്കാം, നമ്മൾ എത്ര ഗൗരവമാണ് വിഷയമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയാണ്. വയംനഊന അൽമാഊൻ, ഇത്തരം പരോപകാരത്തിന് ഉപയോഗിക്കുന്ന
ചെറിയ സംഗതികൾ വരെ ചോദിച്ചാൽ വിട്ടുകൊടുക്കാത്ത ആളുകൾ, മുനാഫിക്കിനോട് ലക്ഷണമായിട്ടാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പൊ അത്തരം പരിപാടിയൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിഫാഖാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അതാണ് അള്ളാഹു തആല ഇവിടെ വിസ്തരിച്ചു തരുന്നത്. ആ ഒരു കാപട്യം നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ ആ ആരാധനകളിൽ ഏറ്റവും പ്രധാനമായ നിസ്കാരം പോലും വേണ്ട വിധം നിർവഹിക്കാത്തവരും വലിയ നഷ്ടമൊന്നും വരാത്ത നിലയിലെങ്കിലും നിത്യോപയോഗ വസ്തുക്കൾ കൊണ്ട് പരോപകാരം ചെയ്യാൻ ഒരുക്കമില്ലാത്തവരുമാണ് കപടവിശ്വാസികൾ. നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുപോലും പരോപകാരം ചെയ്യാൻ ഒരുക്കമില്ലാത്ത സ്വഭാവമുള്ള ആളുകളാണ് കപടവിശ്വാസികൾ. ഈ ചെറിയ സംഗതികളിൽ തന്നെ ഇവരുടെ നിലപാട് ഇതാണെങ്കിൽ, ഇത്തരം സ്വഭാവമുള്ള ആളുകളുടെ നിലപാട് ചെറിയ ചെറിയ നിത്യോപയോഗ വസ്തുക്കളുടെ കാര്യത്തിൽ പോലും ഇത്തരം ഒരു പിന്തിരിപ്പൻ നയമാണ് ഇവർക്കുള്ളത് എങ്കിൽ, പിന്നെ സക്കാത്ത് പോലെയുള്ള, സദക്കകൾ പോലെയുള്ള മറ്റുള്ള എല്ലാ ദാനധർമ്മങ്ങളിലും ഇവരുടെ അവസ്ഥ ഇതിലേറെ പരിതാപകരമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ചെറിയ സംഗതികൾ ഇവരെ കൊടുക്കാൻ മടിയാണെങ്കിൽ പിന്നെ വലിയ സംഖ്യ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുമോ? സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കുമോ? കൊടുക്കൂലല്ലോ. അപ്പോൾ ഇവരുടെ നില വലിയ വലിയ സംഗതികൾ വരുമ്പോൾ ഇതിലേറെ മോശമായിരിക്കുമെന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തി തരാം. ചെറുത് ചോദിച്ചാൽ തരാൻ മടിയുള്ള ആളുകൾ പിന്നെ വലിയത് ചോദിച്ചാൽ തരൂലല്ലോ. അല്ലേ, പേന കൊണ്ടൊന്ന് എഴുതാൻ, പേന നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്ന നിത്യോപസാധനമാണ്. അതേപോലെ മൺവെട്ടി കൊടുത്തൊന്ന് മണ്ണ് കൊത്താൻ, അതേപോലെ നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒന്ന് ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ, നിനക്ക് വലിയ മടിയാണെന്ന്, നമ്മൾ വണ്ടിയും വലിയ ആവേണ്ട വിചാരിച്ചിട്ട് അത് ഒഴിവാക്കി വിടും. എല്ലാവരും അങ്ങനെ ആയിക്കോളന്നില്ലല്ലോ, നമുക്ക് ആളുകളെ സഹായിച്ചൂടെ, സാഹചര്യങ്ങളൊക്കെ റെഡിയാണെങ്കിൽ. നടന്ന് ക്ഷണിച്ച ഒരാൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകണം, ഒന്ന് ലിഫ്റ്റ് കൊടുത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി കൊടുക്കുക. അതിനൊന്നും തയ്യാറാവാത്ത ആളുകൾ നിഫാഖിൻ്റെ ഭാഗമാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെ, അതുപോലെ പൊതു വാഹനത്തിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, ബസ് ട്രെയിൻ ഇങ്ങനത്തെ സംഗതികളിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഇരിക്കാനൊന്ന് സൗകര്യം ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരും, മാഴുവൻ എന്നതിൻ്റെ പരിധിയിൽ വരുന്ന സംഗതികളാണ്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് വൈമനസ്യമുണ്ടെങ്കിൽ അത് അടിയന്തരമായി ചികിത്സിച്ച് മാറ്റേണ്ടതാണ് എന്നാണ് അള്ളാഹു തആല സൂറയുടെ അവസാനത്തോടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഇത്തരം വിഷയങ്ങളെങ്കിലും സന്മനസ് കാണിക്കണം. ഈ ചെറിയ വിഷയങ്ങളിലെങ്കിലും സന്മനസ് കാണിക്കാത്ത നമ്മൾക്ക് പിന്നെ വലിയ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുമോ? അപ്പോഴും ഒരു ആക്സിഡൻറ്റ് നടന്നാൽ നമ്മൾ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുത്ത് നിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മളെ സഹായിക്കേണ്ട ഘട്ടം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാതെ നമ്മുടെ പാട് നോക്കി പോവുക നമ്മൾ ചെയ്യുള്ളൂ, ചെറിയ വിഷയങ്ങൾക്ക് വരെ കഴിയില്ലെങ്കിൽ. അതുപോലെ പട്ടിണി കൊണ്ടോ രോഗം കൊണ്ടോ ഗതിയില്ലാതെ വലഞ്ഞു വരുന്ന യാചകരെ, ചോദിച്ചു വരുന്ന ആളുകളെ ദയയില്ലാതെ ആട്ടിക്കളയുന്ന ആളുകൾ, നമ്മളാദ്യം പറഞ്ഞു ആ വിഷയം, ഇവർ ഇങ്ങനെ യാചകന്മാരെ ആട്ടിക്കളയുന്ന ഈ ആളുകൾ ചിലപ്പോൾ സമുദായ നന്മക്ക് വേണ്ടി വലിയ തുകകൾ സംഭാവന ചെയ്ത് ഉദാരമതികളായി പ്രത്യക്ഷപ്പെടുന്ന ആളുകളായിരിക്കും. മനസ്സിലാക്കണം. എങ്ങനെയപ്പോൾ പറഞ്ഞത്? ഇത്തരം ചോദിച്ചു വരുന്ന ആളുകളെ, അർഹരായ ആളുകൾ തന്നെ തട്ടിമാറ്റുന്ന ആളുകൾ, പേരിനും പ്രശസ്തിക്കും വേണ്ടി വലിയ തുകകൾ സംഭാവന കൊടുത്ത് ആളുകൾക്കിടയിൽ ഞെളിഞ്ഞു നടക്കുന്ന ആളുകളായിരിക്കും. അല്ലാതെ നഹ്നു റാഊന, അള്ളാഹു തആല ചേർത്ത് പറഞ്ഞതാണത്. അതുകൊണ്ടൊന്നൊരു കാര്യമല്ല. നിഷ്കളങ്കതയല്ല ഇത്തരം ആളുകളുടെ ലക്ഷ്യം, അള്ളാഹുവിൻ്റെ വജഹല്ല ഇവിടെ ലക്ഷ്യം. പേരും പ്രശസ്തിയും കീർത്തിയും വേണം, അതുകൊണ്ടൊരു കാര്യമല്ല. ആ ലക്ഷ്യം ഇവിടെ നേടിയേക്കാം, പക്ഷേ പരലോകത്ത് ചൊല്ലുമ്പോൾ അതുകൊണ്ട് ഒരു പുണ്യവും ഉണ്ടാവുകയില്ല, അള്ളാഹുത്തല അത് സ്വീകരിക്കുകയേ ഇല്ല. ഒരു വിലയും ആ പണികൾക്ക് അള്ളാഹുത്തല കൽപ്പിക്കൂല, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതുപോലെ. അപ്പോൾ അള്ളാഹുത്തല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക, ഈ സൂറയിൽ പറഞ്ഞ എല്ലാ ആയത്തുകളും ഒന്നിനൊന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഒരു നിലക്കും പരലോകം, അന്ത്യദിനം, പ്രതിഫലം നൽകുന്ന ദിവസം, ഇതിനെക്കുറിച്ചുള്ളൊരു ചിന്തയില്ലാത്തൊരു സമയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത്. എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ യതീമായ ആളുകളോടുള്ള പെരുമാറ്റം, നിർധനരായ അഗതികളോടുള്ള പെരുമാറ്റം നമ്മൾ നന്നാക്കണം. ഒരു നിലക്കും അവർക്ക് നമ്മൾ ഒരു ദ്രോഹവും ഏൽപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് ഖുശൂഉടുകൂടെ നിസ്കാരം നിർവഹിക്കണം, കൃത്യസമയത്താവണം. നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ ഉന്മേഷത്തോടെ നമ്മൾ എഴുന്നേൽക്കണം, നിസ്കരിക്കാൻ പോകണം. മടി പിടിച്ച് നിൽക്കുകയല്ല വേണ്ടത്. അതുപോലെ ആളുകൾ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. നിത്യോപയോഗ സാധനങ്ങൾ വരെ ചോദിച്ചാൽ കൊടുക്കാൻ മടി വരുന്നൊരവസ്ഥ, അതല്ലെങ്കിൽ പരോപകാരം ചെയ്യാൻ അവസരം കിട്ടുന്ന ഒരു സന്ദർഭങ്ങളും നമ്മൾ എന്താക്കരുത്, അതൊന്നും നഷ്ടപ്പെടുത്തരുത്. ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹു തആല നമ്മളെയും സഹായിക്കും.
ഇത്തരം വിഷയങ്ങളാണ് ഈ സൂറയിൽ നമ്മൾ പഠിച്ചത്. അല്ലാഹു നമ്മൾ പഠിച്ചതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട തൗഫീഖ് അല്ലാഹു തരട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.